ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കിറ്റൻസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ വേണം, അല്ലെങ്കിൽ ഒരു പിക്കിൾ ചെറിയ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒന്നുണ്ടാക്കിയെടുക്കുന്ന കാണിക്കാനാണ്. ഞാനതിലേക്ക് ഒരു 7 പുളിച്ചിക്ക എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് അധികാലത്തേക്കല്ല, ഉടൻ 2 ദിവസത്തേക്ക്, ഇന്നും നാളെ അങ്ങനെ. ഞാനൊരു 5-6 വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ അത് എനിക്ക് വായിൽ വെള്ളം വരുന്ന അതിലേക്ക് ആവശ്യമായ മുളക്, മഞ്ഞൾപ്പൊടി, കടുക്, സ്വല്പം കറിവേപ്പില, ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതൊക്കെ പോയി ഒന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വന്ന് കാണിക്കാം. നേരത്തെ കാണിച്ച പുളിച്ചിക്ക, 7 പുളിച്ചിക്ക അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും അരിഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ ഒരു തീ കത്തിച്ച് ഫ്രൈ പാൻ വയ്ക്കാമേ, എന്നിട്ട് അതിലോട്ട് നോക്കാം. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ചെണ്ണ മതി, നമ്മൾ സ്വല്പമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. എണ്ണയൊന്ന് ചൂടാകട്ടെ, നമുക്ക് അതിലേക്കൊന്ന് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്, ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു ചെറിയ അച്ചാറാണ്, ഒരൊറ്റ 1 ദിവസം അല്ല 2 ദിവസത്തേക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്, അത് നമുക്കൊന്ന് സിമ്മിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇഞ്ചിയും, നമ്മളത് അരിഞ്ഞ് വെച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചത് ഞാൻ കാണിച്ചില്ല, ഇഞ്ചി, ഇതിപ്പോൾ വെളുത്തുള്ളിയാണ് ഇട്ടത്, ആദ്യം എടുത്തപ്പോൾ വെളുത്തുള്ളിയാണ് തോന്നുന്നു. വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ഇട്ടു. അത് നമുക്ക് കുറച്ച് കരിവേപ്പില അവസാനം ഇടാം, നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് മൂക്കുന്നുണ്ടോ, പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. നമ്മളീ പുളിച്ചിക്ക ഇപ്പം ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ, ഇത് പെട്ടെന്നുള്ള ഒരു അച്ചാറാണ്. നമുക്ക് പെട്ടെന്ന് ഇനി അച്ചാറില്ലാതെ ഒന്നും കഴിക്കില്ല എന്ന് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ എനിക്ക് നമ്മുടെ വീട്ടിലെ പുളിച്ചിക്ക ഉണ്ടെങ്കിൽ ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് പുളിച്ചിക്ക മരമൊക്കെ വീട്ടിൽ നടാം കേട്ടോ, പെട്ടെന്ന് കിളുത്ത് വരും. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തു, തുള്ളി മഞ്ഞൾ മതി, തുള്ളി മഞ്ഞൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മളൊരു 7 പുളിച്ചിക്കയല്ലേ എടുത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് ആവശ്യമായിട്ട് സ്വല്പം മുളക് പൊടി. നമുക്കറിയാമല്ലോ എത്ര ആവശ്യം വരുമെന്ന് അറിയാം, അത്ര മുളക് പൊടി. പുളിച്ചിമരം ഇല്ലേ, പുളിച്ചിമരത്തിൻ്റെ തൈ കിട്ടുകയാണെങ്കിൽ നട്ടാൽ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് കിളുക്കും, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും കേട്ടോ. നല്ല രസമായിട്ട് കായ്ച്ച് കിട്ടും, എപ്പോഴും മിക്കവാറും പുളിച്ചിക്കയെ കാണുവാനാണ് ചാൻസ്. ഇതാണ്ട് ഒന്നിങ്ങനെ മൂത്ത് വന്നു, അപ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. എല്ലാം ശരിയായി, നമ്മളിപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതിപ്പം നമുക്ക് നിർത്താം, നമുക്ക് ഇനി ഇത് ഇതിലിനി ഒരു പരിപാടിയില്ല, ഇതിൽ നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിച്ചിക്ക അതിനകത്തോട്ട് എടുത്ത് ഇട്ട് കൊടുക്കാം. പുളിച്ചിക്ക ഞാൻ രണ്ടായിട്ട് നെടുവേ കീറി വട്ടം വട്ടമായിട്ടാണ് അരിഞ്ഞത്, അതിനെ അതിനകത്തോട്ട് എടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. ഒരു സ്വല്പം കഴിയുമ്പോൾ അച്ചാറിന് നല്ല നിറമൊക്കെ വന്നോളും, ഇതിലോട്ട് പിടിച്ചോളും. ഇപ്പം നല്ലപോലെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായോ? അതോ ഇഷ്ടപ്പെട്ടില്ലേ? ഇത് നല്ല സിമ്പിൾ അച്ചാറാണ് കേട്ടോ. ഈ പുളിച്ചിക്ക ഇതിൽ ഈ ചൂടിൽ കിടന്ന് അങ്ങ് വെന്തോളും, ഇത്രയും ചൂടുണ്ടല്ലോ അതിൽ കിടന്ന് വെന്തോളും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാനൊരു 7 പുളിച്ചിക്കയാണ് എടുത്തത്. അത് ഞാൻ നീളത്തിലരിഞ്ഞ് വട്ടത്തിലും അരിഞ്ഞ് അതിലേക്ക് കുറച്ച് ഇഞ്ചി എടുത്തു, വെളുത്തുള്ളി എടുത്തു, മഞ്ഞളെടുത്തു, കറിവേപ്പില എടുത്തു, ഇത്രയാണ് എടുത്തത്. എന്നിട്ട് അതിനെ എണ്ണയിലിട്ട് കടുവറുത്ത് അതിനെ റെഡിയാക്കി മൂത്തപ്പോഴത്തേക്കും അതിൽ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട്, നമുക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മുളക് പൊടി വേണമെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഞാനിതിപ്പോൾ കുറച്ചേ ഇട്ടുള്ളൂ, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ.
അപ്പോൾ അതിട്ടതിന് ശേഷം അത് തിളച്ചതിന് ശേഷം അതിനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിച്ചിക്ക എടുത്തിടണം. അല്ലെങ്കിൽ പുളിച്ചിക്ക അപ്പം പോലെ വെന്ത് പോവും. വെന്ത് പോയാൽ ഒരു രസമില്ല. ഇത് സ്വല്പ സമയം കഴിയുമ്പോൾ ഇത് നമുക്ക് അച്ചാർ കഴിക്കത്തക്ക വരുത്തി പരുവത്തിലെത്തും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല പുളിച്ചിക്കയൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് പഴുത്ത പുളിച്ചിക്ക കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ വിത്ത് തന്നെ കൊണ്ടിട്ട് നല്ലപോലെ കിളിത്ത് വരും. നമ്മൾക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഒരു പുളിച്ചിമരവും ഒരു അറ്റത്ത് നട്ട് വെച്ചിരുന്ന എപ്പോഴും കിളിത്ത് നിൽക്കുന്ന, എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്തോളും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.